മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ മേടം രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ വർഷം 2024 ജൂലൈ 22 തീയതി തിങ്കളാഴ്ച മുതൽ 28 തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരുവും ചൊവ്വായും ഇടവം രാശിയിലും സൂര്യനും ശുക്രനും കർക്കിടകം രാശിയിലും ബുധൻ ചിങ്ങം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. ചന്ദ്രൻ ഈ ആഴ്ച മകരം കുംഭം മീനം മേടം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം അടങ്ങുന്ന മേടക്കൂറുകാരുടെ വാരഫലങ്ങളാണ് പറയുന്നത്. ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ശുഭകരമായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ സഫലത ലഭിക്കുന്നതാണ്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റും തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും. കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ബിസിനസ്സിലും കരിയറിലും ഇൻകം വർദ്ധിക്കും. മിത്രങ്ങളുടെ സഹായം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും. നേരത്തെ പിണങ്ങിയിരുന്നവർ വീണ്ടും അടുത്തു കൂടുന്നതായിരിക്കും. ഇത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആകാം. കുടുംബത്ത് ആരുടെയെങ്കിലും പിറന്നാളോ അതല്ലെങ്കിൽ മറ്റ് ശുഭകാര്യങ്ങളോ നടക്കുവാൻ യോഗം കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് കാരണം ആശുപത്രി ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച അത്ര ശുഭഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. ഒടുവിൽ യാത്ര ചിലവുകളും പാഴായി പോകുന്നതായിരിക്കും. അതിനാൽ വീക്കെൻഡിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടുകൂടി വേണം ചെയ്യുവാൻ. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ രോഹിണി, മകയിര 1, 2 പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഉദര സംബന്ധമായ രോഗമോ ബോഡി പെയിനോ കാരണം അല്പം വിഷമമുണ്ടാകും. അതിനാൽ സമയത്ത് വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും. ഈ സമയത്ത് പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടായാലും അതിനെ യുക്തിപൂർവം കൈകാര്യം ചെയ്യണം. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. ജോലിസ്ഥലത്ത് ബോസിൻ്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും പ്രശംസ ലഭിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും. ഇൻകം വർദ്ധിക്കുന്നതും അത് കാരണം സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും. ചെറിയ കച്ചവടങ്ങളും തൊഴിലുകളും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം ഇൻകം ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ പരാജയപ്പെടുന്നതാണ്. കോമ്പറ്റേറ്റീവ് പരീക്ഷകളും മറ്റും ചെയ്യുന്നവർക്ക് അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. ഈ സമയത്ത് കുടുംബത്ത് ധാർമ്മിക കാര്യങ്ങൾ നടത്തുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള ചില അസുഖങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ആരുമായും വാദവിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. നിങ്ങളുടെ ടെൻഷനും വർദ്ധിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് സാമ്പത്തികപരമായി അല്പം ബുദ്ധിമുട്ട് വരുവാൻ സാധ്യതകളുണ്ട്. എങ്കിലും ഈ സമയത്ത് കടം വാങ്ങുവാൻ പാടില്ല. എത്ര വരുമാനമുണ്ടോ അതനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ. യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. പൈസ, മൊബൈൽ, ബാഗ് എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് സന്താനങ്ങളുമായി വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം.
കരിയറിലും ബിസിനസ്സിലും സ്ഥിതികൾ സാമാന്യമായിരിക്കും. ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും. ബിസിനസ്സിൽ ഇൻകം വർദ്ധിക്കും. ഇത് സാമ്പത്തിക സ്ഥിതികൾ വീണ്ടും നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇനി പുണർദം 4 പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടക കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. കാര്യങ്ങളിൽ വിജയം ലഭിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തുഷ്ടി അനുഭവപ്പെടുന്നതുമായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് സാമാന്യമായിരിക്കും. കൂടുതൽ പരിശ്രമം ചെയ്യുമെങ്കിലും അതനുസരിച്ച് ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും. പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ ബിസിനസ് കരിയർ എന്നിവയിൽ നല്ല പുരോഗതി കാണാൻ സാധിക്കും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇത് കുടുംബസ്വത്തിൽ നിന്നോ ഇൻഷുറൻസ്, ഷെയർ മാർക്കറ്റ്, അതല്ലെങ്കിൽ നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നോ, ഇതൊന്നുമല്ലെങ്കിൽ കടം കൊടുത്തതും കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയും ആകാം. ഈ സമയത്ത് പൈസ അധികം ചിലവാക്കാതെ സേവ് ചെയ്യുന്നത് ആവശ്യമായിരിക്കും. കാരണം ആഴ്ചയുടെ ബാക്കി സമയത്ത് പല പ്രശ്നങ്ങളും വരുവാൻ സാധ്യതകളുണ്ട്. ഇതിനുള്ള മുഖ്യ കാരണം ശനിയും സൂര്യനും ചേർന്ന് നിങ്ങളുടെ രാശിയിൽ നിർമ്മിക്കുന്ന ഷഡാഷ്ടകയോഗമാണ്. ശനിയും സൂര്യനും ശത്രുഗ്രഹങ്ങളാണ്. കൂടാതെ ഇത് രണ്ടും അശുഭഗ്രഹങ്ങളുമാണ്. അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ചും ബുദ്ധിപൂർവവും വേണം ചെയ്യുവാൻ. ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ക്രോധം ഒട്ടുമേ വരാൻ പാടില്ല. ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. പ്രേമബന്ധങ്ങളിലുള്ളവർക്കും ഈ സമയത്ത് സൂക്ഷിച്ചു വേണം തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും. വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. പോസിറ്റീവ് വിചാരത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി മകം പൂരം ഉത്തരം 1 പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ്. ഈ ആഴ്ച ചിങ്ങം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. അസൂയക്കാരും വിരോധികളും മറ്റും ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും. അതുകൊണ്ട് തന്നെ ഓഫീസിലും ബിസിനസ് സ്ഥലത്തും അന്തരീക്ഷം വളരെ അനുകൂലമായിരിക്കും. കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകും. ഒന്നിലധികം സോഴ്സുകളിൽ നിന്നും വരുമാനമുണ്ടാകും. എങ്കിലും ഈ സമയത്ത് ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്കും സമയം നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ വർദ്ധിക്കുന്നതാണ്. സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. വീക്കെൻഡിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. അവസാനമായി ഉത്തരം 2, 3, 4 പാദങ്ങൾ അത്തം ചിത്തിര 1, 2 പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് അത്ര ശുഭകരമായിരിക്കത്തില്ല. ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ കുറച്ച് കഷ്ടതകൾ അനുഭവപ്പെടാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുവാനും സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ജോലിസ്ഥലത്ത് നല്ല ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ആർക്കും പരാതി വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും വളരെ സൗമ്യതാപൂർവം ആയിരിക്കണം. കച്ചവടത്തിൽ നഷ്ടങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം. മനസ്സിൽ അല്പം ഭയമോ അശാന്തിയോ അനുഭവപ്പെടാനും സാധ്യതകളുണ്ട്. അതിനാൽ ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ആഴ്ചയുടെ ബാക്കി സമയം നല്ലതായിരിക്കും. നേരത്തെ അനുഭവപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതി സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഓഫീസ് കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്തു തീർക്കുന്നതും അത് കാരണം ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും പ്രശംസകൾ ലഭിക്കുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും.
വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇതാണ് മേടം രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.